നമസ്കാരം ശ്രീകൃഷ്ണകഥാമൃതം ഭാഗം നൂറ്റി എഴുപത്തി രണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീരംഗനാഥശർമ്മണേ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇപ്പോൾ സർഗം അറുപത്തിനാല് സനകാതിശാപം എന്നുള്ള ഭാഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ പതിനാലാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയിട്ടുള്ളത് ഇവിടം കാണുകില്ല ആർക്കും അഹങ്കാരം അസൂയയും അവജ്ഞാകലഹം തുറുവാക്ക് ഇവയാതൊന്നും ഈ വൈകുണ്ഠത്തിൽ വിഘടിച്ച് നിൽക്കുന്ന പഞ്ചഭൂതങ്ങളെ ഒരു കൂട്ടിയ ഈ ശരീരത്തിൽ സത്യത്തിൽ ഇവിടം കാണുക ആർക്കും അഹങ്കാരം അസൂയ അവജ്ഞാകലഹം തുറുവാക്ക് ഇവ ഒന്നും അൽപ്പവും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ വിഘടിച്ച് നിൽക്കുന്ന പഞ്ചഭൂതങ്ങളെ ഒരുക്കൂട്ടിയ ആ ഭഗവാൻ ഇതിൻ്റെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊന്നും ഉണ്ടാവാത്തത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മായ നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ഈ പരബ്രഹ്മസ്വരൂപകനായിരിക്കുന്ന ജ്ഞാനസ്വരൂപകനായിരിക്കുന്ന പരബ്രഹ്മത്തിനെ മറച്ചു അജ്ഞതയാണ് അതിൻ്റെ അജ്ഞതയാകുന്ന ഒരു കമ്പളം കൊണ്ട് ഒരു കറുത്ത പുകന്മാറി ഉണ്ടാക്കി ആ അജ്ഞതയെ ഒഴിവാക്കി ജ്ഞാനധീപം പ്രജ്വലിപ്പിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടം കാണുകയില്ല ആർക്കും അഹങ്കാരം അസൂയയും അവജ്ഞ കലഹം ദുർവാക്ക് ഇവയാതൊന്നും അല്പവും പിന്നെ പറഞ്ഞു അവയോടുള്ളതാം ലോകങ്ങളിൽ തന്നെ സമസ്തവും കഴിഞ്ഞിടുകിൽ അല്ലാതെ കരേറില്ലങ്ങൊരുത്തനും ഇനി സംഗതി വശാൽ അവയോടുള്ളതാം ലോകങ്ങളിൽ തന്നെ എല്ലാം കഴിഞ്ഞിടുകയാണെങ്കിലും ഈ പറയുന്ന നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കാതെ കണ്ട് കരേ കരേറില്ലങ്ങൊരുത്തനും ഓർത്തിനും നേരാവില്ല എന്നാണ് പറഞ്ഞത് ഉൾപൂവിൽ ഈശ്വരനെ ഓർത്തേടുവാങ്ങും എപ്പോഴും ഇതിനേക്കാൾ ഡെലിക്കേറ്റായിട്ട് ട്രാൻസ്പെറൻറ്റായിട്ട് പറയാൻ പറ്റില്ല ഉൾപൂവിൽ അകത്തുള്ള മനസ്സാകുന്ന പൂവ് ഉൾപൂവിൽ ഈശ്വരനെ ഓർത്തിയിടുവോരെങ്ങും എപ്പോഴും ഭഗവത് ലീലകാൻമോരാണ് ജീവിതം ഭേദമാർന്നിടാ ഇങ്ങനെ ഭേദം ഉണ്ടാവില്ല അവർക്ക് അവർ എല്ലാവരെയും സമചിത്തതന്മാരായിട്ട് കണക്കാക്കും സമചിത്തത ഉണ്ടെങ്കിൽ എല്ലാവരെയും ഒരുപോലെ കണക്കാക്കാം സമചിത്തത വേണം അത് വിചാരിച്ച് നമ്മുടെ തലയിൽ ഇരുന്ന് നിരങ്ങനാരേനും സമ്മതിക്കരുത് അത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് തനിക്ക് വേണ്ടാത്ത അവയവങ്ങളെ കണ്ടിച്ച് കളയാമ്മ കയ്യോ കാലോ പഴുപ്പായാൽ അതിനെ കണ്ടിച്ച് കളയണം ഓപ്പറേറ്റ് ചെയ്ത് കളയണം അമ്പ്യൂട്ട് ചെയ്യണം ഓ എൻ്റെ കയ്യാണ് എൻ്റെ കാലാണോ എന്നുള്ള ആരും കെട്ടിപ്പിടിച്ച് നിൽക്കില്ല ഉൾപൂവിൽ ഈശ്വരനെ ഓർത്തിടുവോരെങ്ങും എപ്പോഴും ഭഗവൽ കാണാം കാൺമോരാണ് ഈ വിധം ഭേദമാർന്നിടാം ആകയാൽ ഞങ്ങളെ ശങ്കിച്ചത് മുൻ ദോഷലേ നിങ്ങൾ ജയവിജയന്മാരാകുന്ന രണ്ട് കാവൽക്കാരോട് സനഖാദികൾ പറയണു ഏ ആകയാൽ ഞങ്ങളെ ശങ്കിച്ചത് മുൻ ദോഷലേ നിങ്ങളുടെ ഉള്ളിലെ ഒരു തലന്മാരയ്ക്ക് എന്തോ ഒരു ഈ പറഞ്ഞില്ലേ അഹങ്കാരം അസൂയ അവജ്ഞ കലഹം തൊറുവാക്കിയതെന്തൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങളെ നിങ്ങൾ ധിഖരിച്ചത് അതുകൊണ്ട് നിങ്ങളെ ശിക്ഷിക്കാണ്ടിരിക്കാൻ പറ്റില്ല പ്രശ്നമില്ലേ ആകയാൽ ഞങ്ങളെ ശങ്കിച്ചത് മുൻ ദോഷലേ അന്യോന്യ സ്നേഹം ഇവിടം സർവത്ര സമദർശനം അന്യോന്യ സ്നേഹം വേണം ഇവിടം സർവത്ര സമദർശനം വേണം ഏ എല്ലാം എല്ലുക്കൊണ്ടും മേവിടും മേവിടും അന്തരാത്മാവിനൊന്നിലും ശ്രദ്ധിക്കുക എല്ലാം ഉൾക്കൊണ്ട് എല്ലാം അറിയുന്ന ആളാണ് ആരെ അന്തരാത്മാവ് എല്ലാം വിടും അന്തരാത്മാവിനൊന്നിലും ഭേദമില്ലെന്നറിഞ്ഞിടും സത്യദർശികളെ വരും ആത്മാവിന് സുഹൃതം ചെയ്തവനെന്നോ സുഹൃതം ചെയ്യാത്തവനെന്നുള്ള ഭേദമില്ല പക്ഷേ സുഹൃതം ചെയ്യാത്തവന് ഭാഗ്യം ഉണ്ടാവില്ല സുഹൃതം ചെയ്തവന് ഭാഗ്യം ഉണ്ടാവും അത് കൊടുക്കലാണ് ഭഗവാൻ്റെ ജോലി തുൽ ചെയ്ത കർമ്മഫലങ്ങൾ ശരിക്കും അനുഭവിപ്പിക്കണില്ലേ എല്ല ഉൾക്കൊണ്ടുമേവിടും മന്ധരാത്മാവിനൊന്നിലും ഭേദമില്ലെന്നറിഞ്ഞിടും സത്യദർശികളെ വരും ആത്മാവും പരമാത്മാവും ഒന്നായി കാണുമോ വിവേകികൾ ഇതാണ് അതിൻ്റെ ക്രിസ്റ്റ് ആത്മാവിനെയും പരമാത്മാവും ഒന്നാണെന്ന് മനസ്സിലാക്കണം ആത്മാവും പരമാത്മാവും ഒന്നായി കാണുമോ വിവേകികൾ ഘടാകാശം മഹാകാശങ്ങളും എന്നും മാതിരി മഹാകാശം എന്ന് പറഞ്ഞാൽ നാല് ചുമരുകൾക്കും പുറമേ ഉള്ളതൊക്കെ മഹാകാശ ഘടാകാശം എന്ന് പറഞ്ഞാൽ ഒരു കുടം എം ടി വെസൽ മണ്ണോണ്ടൊരു കുടം അതിൻ്റെ ഉള്ളിലും ആരുണ്ട് സ്പേസ് ഉണ്ട് അപ്പോൾ ആ മറയാകുന്ന കുടത്തിൻ്റെ മൺ ശകലങ്ങളെ ഭേദിച്ചാൽ ഘടാകാശും മഹാകാശും ഒന്നായി അതുപോലെ സ്നേഹബന്ധം ആരോട് നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളോടുള്ള ആശാബന്ധങ്ങളെ അറുത്തു കളഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ നിരാകാരനായിരിക്കുന്ന ഭഗവാനെ മനസ്സ് തോർന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ ഇത് പറയുമ്പോൾ സങ്കടപ്പെട്ട് കാര്യല്ലേ സങ്കടം വരാൻ പാടില്ല എല്ലാവരുടെ സ്ഥിതി അതാണ് ഈ പറയുന്ന അമ്മ അച്ഛൻ ഭാര്യ ഭർത്താവ് മക്കളെ മരുമക്കൾ എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഇവിടം വിട്ടു പോവും ആർക്കും നടക്കാൻ പറ്റില്ല ഞാൻ തുടങ്ങി വെച്ച കട കടമകൾ കടപ്പാടുകൾ ബാക്കിയുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് മഹാഭാരത്തിൽ പറഞ്ഞിട്ടുണ്ട് നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യണം രാത്രി ചെയ്യേണ്ട കാര്യം ഉച്ചയ്ക്ക് ചെയ്യണം അതായത് സത്കർമ്മങ്ങൾ അല്ലാണ്ട് രാത്രി ചില കാര്യങ്ങൾ പകല് ചെയ്യരുത് അത് മോശമാണ് അതിപ്പോൾ ഇതിൻ്റെ മുമ്പേ അതിഥി അല്ല അതിഥി കശ്യപ സംവാദത്തിൽ പറയുന്നുണ്ടായി അതൊക്കെ ഓർമ്മ പിരും വേണം ഉച്ചയ്ക്ക് ചെയ്യാമെന്നുള്ളത് കാലത്ത് എന്താ അങ്ങനെ പറയാൻ കാരണം ശുഭശ്ശീഘ്രം എന്ന് പ്രാപ്തവാക്കിയുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഉടനെ ചെയ്യാം കാരണം ഈ ബുദ്ബുതാകാരമായിട്ടുള്ള ശ്വാസം എപ്പോഴാണ് നിൽക്കുക എന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ സ്വിച്ച് ആരുടെ അടുത്താ ഭഗവാൻ്റെ കയ്യിലാണ് ഭഗവാൻ എവിടെ ആയിരിക്കണത് അവരവരുടെ ഹൃദയകമലത്തിൽ ഇതൊക്കെ മനസ്സിലാക്കണം ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് എവറസ്റ്റ് കീഴടക്കിയ ഒരു ബലം ബലമുണ്ടാവും ഒന്നിനോടൊരു പ്രതിപത്തി ഉണ്ടാവില്ല ഇതൊക്കെ വിട്ടുപോകേണ്ടതാണേ ഈ കാണുന്നതൊക്കെ ഈശ്വര മഹിമയാണെന്ന് വിചാരിച്ചാൽ മതി ഏ അപ്പോൾ ഈ അപ്പോൾ പറഞ്ഞു ഈശ്വരൻ പോലും ഉൾക്കൊള്ളും എങ്ങനെ വർജരാം ഈശ്വരൻ പോലും ഉൾക്കൊള്ളും ഈശ്വരൻ ഞങ്ങളുടെ ഹൃദയവാത്മത്തിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഞങ്ങളെ ഗെറ്റ് ഔട്ട് അടിക്കാൻ ഉള്ളു പൂരെന്ന് പറയാൻ നിങ്ങളാരണ ചോദിച്ചത് ഇത് തന്നെ നമുക്ക് പലരോടും ചോദിക്കേണ്ടാവും ഈശ്വരൻ എൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടും ഈശ്വരൻ എൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടും എന്നെ മാനിക്കാതെ കണ്ട് നീയെ വെരുമാറിയില്ലേ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം കൊടുക്കുക ഏ അതുകൊണ്ട് വടി കൊണ്ടുതടഞ്ഞയിലെ വഴികൊണ്ടത്തിലും ഈ വിധം കയ്യിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് അസമയത്ത് പ്രയോഗിക്കരുത് ചിലവർക്ക് കയ്യിൽ വടി ഉണ്ടെങ്കിൽ കുട്ടികളെ തല്ലടന്ന് തോന്നുന്ന ആൾക്കാരുണ്ട് നാക്കിന് എല്ലില്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ പലതും ആഭാസത്തരം പറഞ്ഞു കേൾപ്പിച്ചാലേ ഉറക്കം വരുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ സ്വയം അറിയാതെ കണ്ട് പാപം ചെയ്യാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഈശ്വരൻ പോലും ഉൾക്കൊള്ളും ഞങ്ങളെങ്ങനെ വർജരാമ്പടി കൊണ്ടുതടഞ്ഞിലേ വൈകുണ്ടത്തിലും ജീവിതം ദേവന്റെ രൂപമാർന്നാലും നിങ്ങളിപ്പോൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ചതു ചതുർഭുജങ്ങൾ ശങ്ക ചക്ര ശംഖചക്ര കഥാപതമൊക്കെ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ മഞ്ഞപ്പൊട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടായില്ല ദേവത്വം നിങ്ങളുടെ ഇല്ലാണ്ട് പോയി അതാണ് പറഞ്ഞത് ദേവൻ്റെ രൂപമാർന്നാലും സ്വഭാവം അസുരൻ്റെ ദാണ് നമ്മളിപ്പോൾ പൂജാരിയായി തന്ത്രിയായി ട്രസ്റ്റിമാരായി കാര്യമില്ല മനസ്സ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം തനിക്ക് കിട്ടുന്ന വിഹിതം എ എന്ന് വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും കിട്ടുന്ന വിഹിതം ശരിയാണോ എന്ന് നോക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് ദേവന്റെ രൂപമാർന്നാലും സ്വഭാവം അസുരൻ്റെതാം മാകയാൽ ഇവിടം നിങ്ങളണീളാൻ അയോഗ്യരാം അപ്പോൾ സനകാദികൾ പറയുകയാണ് നിങ്ങൾ ദേവൻ്റെ രൂപം ധരിച്ച് ഇവിടെ കാവൽക്കാരായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ സ്വഭാവശുദ്ധി ശരിയല്ലാത്തത് കാരണം നിങ്ങൾ ഇവിടെ നിൽക്കാൻ യോഗ്യരല്ല അങ്ങനെയാണ് വില്ലേജ് ഓഫീസിലാണെങ്കിലും ബ്ലോക്ക് ഓഫീസിലാണെങ്കിലും താലൂക്ക് ഓഫീസിലാണെങ്കിലും ഡിസ്ട്രിക് ഓഫീസിലാണെങ്കിലും അസംബ്ലിയിലാണെങ്കിലും പിന്നെ എം പിമാരുടെ മന്ദിരത്തിലാണെങ്കിലും അല്ലേ അയോഗ്യന്മാരാണെന്നുണ്ടെങ്കിൽ അവർ അവിടെ ഭൂഷണാവില്ലേ അവിടെ പറയാം അവിടെയാണ് വ്യത്യാസം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ബുദ്ധിമാലിന്യം മകന്ന് ഉൾത്തടം എത്രയും സംശുദ്ധമാകുവാൻ മാർഗം ആലോചിച്ചുര ചെയ്തിടാം ഞങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഈ കൂലങ്കഷമായ നെഗറ്റിവിറ്റി ഇല്ലാതെ കണ്ട് സംശുദ്ധമായ മനസ്സിൻ്റെ ഉടമകളായിട്ട് ഇവിടെ ഇരിക്കാൻ എങ്ങനെയാണ് നിങ്ങളെ ഒന്ന് മൗൾഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊരു ട്രെയിനിങ് തരണം എന്നാണ് പറഞ്ഞത് ആരെ പിന്നെ ഭഗ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായിട്ടുള്ള സനകാദികൾ നിങ്ങൾക്ക് ഈ ബുദ്ധിമാലിന്യം നിങ്ങളുടെ ബുദ്ധിയിൽ മാലിന്യം ചേർന്നിട്ടുണ്ട് അത് അകന്ന് ഉൾത്തടം മനസ്സ് എത്രയും സംശുദ്ധമാകുവാൻ മാർഗം ആലോചിച്ചുര ചെയ്തിടാം എന്ന് പറഞ്ഞു ശേഷം പറഞ്ഞു കാമം കോപം ലോഭം എന്നീ മൂന്ന് ശത്രുക്കളെപ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിലേയും എത്ര സുന്ദരനാണെങ്കിലും ശരി സുന്ദരിയാണെങ്കിലും ശരി കാമം കോപം ലോഭം കാ ശരിക്കാൽ കാമക്രോധമതമത്സരലോഭപ പയാദികളെന്ന് തന്നെയാ പറയുക അതിൽ മൂന്നാളെ എടുത്തുള്ളൂ എന്ന് മാത്രം ഇവിടെ മൂന്ന് ശത്രുക്കളെപ്പോഴും കാണും ലോകങ്ങളിൽ തന്നെ ഒട്ടുനാൾ കൂടി വഴുവിൽ ഒരേ സ്ഥലത്ത് ഒരാളെ അധികം ദിവസം ഇരിക്കാൻ പാടില്ല എന്നാ എന്താ അവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ തുടങ്ങിയാൽ ഇത് എൻ്റേതാണെന്നുള്ളൊരു ബോധം വരും ഇത് എനിക്ക് മാത്രം ആസ്വദിക്കേണ്ടതാണെന്നുള്ള ബോധം വരും അതിനു വേണ്ടിയിട്ട് പല ഹുങ്കൃതികൾ അഹങ്കാരങ്ങളും ചെയ്യും അതൊക്കെ അപകടമായിട്ട് വരും അതുകൊണ്ടാണ് പറഞ്ഞത് ആർക്കും തടുക്ക വിപ്രശാപം ഭയങ്കരം കേട്ടുപേടിച്ചു രണ്ടാളും മുടൻ തന്നെ മുനീന്ദ്ര അപ്പം ഇദ്ദേഹം എന്താ അത് ഞാൻ മുഴുവിച്ചില്ല ആ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം കാമം കോപം ലോപം എന്നീ മൂന്ന് ശത്രുക്കളെപ്പോഴും കാണും ലോകങ്ങളിൽ തന്നെ ഒട്ടുനാൾ കൂടി വാഴുവിൻ എന്താണ് അവർ പറഞ്ഞത് ഈ കാമം കോപം ലോപമുള്ള ആസുരീയ ജീവികളായിട്ട് നിങ്ങൾ പോയിട്ട് അത് യഥേഷ്ടം അനുഭവിച്ച് മനസ്സിന് തൃപ്തി വരുമ്പോൾ നിങ്ങൾക്ക് വൈരാഗ്യം വരുന്ന അപ്പോൾ ഇന്ദ്രിയങ്ങളെ ജയിക്കാനുള്ള ഒരു വിധി എന്താ ചോദിച്ചാൽ അർഹമായ രീതിയിൽ ആസ്വദിക്കുക അത് കഴിഞ്ഞിട്ട് അതിൽ അവജ്ഞ വരണം അത് വേണ്ടാന്ന് തോന്നണം അല്ലാണ്ട് ഓ ഇത് പാപാണല്ലോ ഇത് പാപാണല്ലോ എന്ന് വിചാരിച്ച് അടക്കാതെ സപ്രസ് ചെയ്താൽ ചിലപ്പോൾ ബേസ്റ്റ് ഔട്ടാവും ബലൂൺ കാറ്റടിക്കുമ്പോൾ ആ ബലൂണിന് താങ്ങാവുന്ന കാറ്റേ അടിക്കാൻ പാടുള്ളൂ അല്ലേ ടയർ ബേസ്ഡ് ആവും അതിനാണ് അതിനൊരു മീറ്റർ ഉണ്ട് കാറാണെങ്കിൽ ഫ്രണ്ടിൽ അത്ര കാറ്റ് വേണം പിന്നിൽ അത്ര കാറ്റ് വേണം എന്നൊക്കെ നിബന്ധനയുണ്ട് ഈ നിബന്ധനകളില്ലാതെ കൊണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവണതേ അപ്പോൾ ആർക്കും തടുക്കവയ്യാത്ത വിപ്രശാപം ഭയങ്കരം കേട്ടു പേടിച്ചു രണ്ടാളും ഉടൻ തന്നെ മുനീന്ദ്രരെ നമസ്കരിച്ചു വീണും കൊണ്ട് അത്യന്ത വിനയത്തോടും നേരെ മറിച്ച് ഈ നമസ്കാരം ആദ്യം തന്നെ നമസ്കരിച്ച് നിങ്ങൾ മഹാത്മാക്കളാണ് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീർന്നതായിരുന്നു അതാണ് കയ്യിലൊരു വടിയുണ്ട് ഇവർ കുട്ടികളാണല്ലോ ഇവർ എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടാണ് കടക്കേപ്പുറത്തേ പറഞ്ഞത് അത് നിങ്ങൾക്കൊക്കെ പലർക്കും ഓർമ്മയുണ്ടാവും ഈ വാക്ക് ഈ എന്നുള്ളത് അല്ലേ അപ്പം ഇവിടെ ഇവർ ജയവജയന്മാർ അതിൻ്റെ ചിലവരുടെ പേര്ക്ക് സാവിക്കുണ്ട് കടക്കാപ്പുറത്തേന്ന് ഏ ആർക്കും തടുക്ക അപ്പോൾ വേണ്ട നമസ്കരിച്ചു കീണും കൊണ്ട് അത്യന്ത വിനയത്തോടും വേണ്ടും വേണ്ടും മാപ്പ് ചോദിച്ച് ചോദിച്ചതിനാർ ഇങ്ങനെ എന്താ പറഞ്ഞത് പാപം ചെയ്തോറുകളെ ശിക്ഷിച്ചതിൽ തെറ്റില്ല അവർ വളരെ വിശാല ബുദ്ധിയോടുകൂടി കുറയാ സംഗതി ശരിയാണ് ഞങ്ങൾ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തതിന് നിങ്ങൾ ശിക്ഷിച്ചു അതിലൊന്നും കുഴപ്പമില്ല നന്മയാം മേലാൽ നല്ലോരേ നിന്ദിക്കലെന്നാൽ നിങ്ങളീ വിധം ഏ മേലാൽ നല്ലോരേ നിന്നിക്കില്ല എന്നുറപ്പായാൽ നിങ്ങൾ ഈ വിധം വന്നു പോവുകയാൽ ഞങ്ങളെ തന്നെ വധിക്കലും ഭഗവാനെ മറന്നീടായവതിനൊന്നാൽ ആ ഭഗവാനെ മറന്നീടായവതിനൊന്നലിവേഗണം അപ്പം ഇവർ പറയാം ഇനിയിപ്പം ഞങ്ങൾ ഈ കാമക്രോധമത മത്സരമാകുന്ന അസുരീയ വൃത്തികളിൽ ജീവിച്ചാലും ഈശ്വരസ്മരണം ഞങ്ങളെ വിട്ടുപോകരുത് അതിന് ഒരു ശാപമോക്ഷം തരാണെന്നാണ് പറഞ്ഞത് അത് അവർ വലിയ കാര്യമാണ് ചെയ്തത് ഏ എന്താ പറഞ്ഞത് നമസ്കരിച്ചു കേണും കൊണ്ടത്യന്ത വിനയത്തോടും വീണ്ടും വീണ്ടും മാപ്പ് ചോദിച്ചോതി നാർമെല്ല ഇങ്ങനെ പാപം ചെയ്തോറുകളെ ശിക്ഷിച്ചതിൽ തെറ്റില്ല നന്മയാം മേലാൽ നല്ലോ നിൽക്കില്ലെന്നാൽ നിങ്ങളീ വിധം നിങ്ങളിൽ ഈ വിധം വന്നുപോവുകയാൽ എങ്ങനെ വധിക്കിലും ഭഗവാനെ മറന്നീടായുവതിന്നൊന്നലി വേകണം ഞങ്ങളോട് അലിവുണ്ടാവണം ഭഗവാനെ ഞങ്ങൾ മറക്കാൻ പാടില്ല തൻ പാർഷവധന്മാർ നല്ലോരിൽ ചെയ്തു പോയ ഒരതിക്രമം അപ്പോൾ ഭഗവാൻ ഉള്ളിലിരുന്നിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് തൻ പാർഷധന്മാർ തൻ്റെ കാവക്കാർ നല്ലവരായിട്ടുള്ള ബ്രഹ്മപുത്രന്മാരിൽ ചെയ്തു പോയൊരതിക്രമം അറിഞ്ഞു ഭഗവാൻ പെട്ടെന്ന് ഇവിടെ കഴുന്നള്ളിനാൻ ഇതാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ശൃങ്കടികൾ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ അത് അവരെ ശിക്ഷിച്ചത് അല്ലെങ്കിൽ ശിക്ഷിക്കേണ്ടതാണെന്ന് ഉള്ളത് തുറന്ന് പറയാൻ സാധിക്കണം അല്ലാണ്ട് അത് പൂത്ത് വയ്ക്കാൻ പാടില്ല ഇതൊക്കെ ഇന്നത്തെ ആൾക്കാർ മനസ്സിലാക്കിയാൽ ഈ ലോകം ഭാരതം വൈകുണ്ടാണോ ശരിക്ക് ഏ അപ്പോൾ പറഞ്ഞു അറിഞ്ഞു ഭഗവാൻ പെട്ടെന്ന് അവിടെക്ക് എഴുന്നള്ളീനാണെന്ന് പറഞ്ഞില്ലേ മുനീന്ദ്രരത്രയോ കാല മുനീന്ദ്രരത്രയോ കാലം തപസിൽ മുഴുകിയിടുകിൽ ഒട്ടൊട്ടുള്ളിൽ തെളിഞ്ഞിടും പദപത്മങ്ങളവൻ അതായത് പദപത്മങ്ങൾ പദപത്മങ്ങൾ എന്നർത്ഥം ഏ അറിഞ്ഞ് ഭഗവാൻ പെട്ടെന്ന് ഇവിടെ കെഴുന്നിൽ നിനാൻ മുനീന്ദ്രരത്രയോ കാലം തബൽ മുഴുകിയിടുകൾ ഒട്ടൊട്ടുള്ളിൽ തെളിഞ്ഞിടും പദപത്മങ്ങളവൻ യോഗീശ്വരന്മാരെയോർ ഓർക്ക സമാധിയിൽ വിളങ്ങുവോൺ ഛത്രചാമരവും മറ്റും പ്രതീക്ഷിക്കാതെ ഏറ്റുടൻ അതായത് ഭഗവാൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ വെൺകട്ടക്കൂട ചാമരം ആലോട്ടക്കായിട്ടാണ് പോവുക പക്ഷേ ഇവിടെ തൻ്റെ ആശ്രിതന്മാരെ ശിക്ഷിച്ചപ്പോൾ അതിൽ അവർക്കൊരു ഇളവൊക്കെ കൊടുക്കണം എന്നുള്ളത് താല്പര്യത്തിൽ എന്നാൽ മുനിമാരൊക്കെ അവർ ചെയ്തത് ശരിയാണ് എന്നാക്കും വേണം അതാണ് ഭഗവാൻ്റെ സൂത്രം അപ്പം പാദപത്മങ്ങളാർന്നവൻ യോഗീശ്വരന്മാരെയോർക്കൂ സമാധിയിൽ വിളങ്ങുവോൻ ചത്രചാമരവും മറ്റും പ്രതീക്ഷിക്കാതെ ചുടൻ വെറും കാൽനടയായി തന്നെ ലക്ഷ്മിയോടും കൃപാനിധി താൻ താൻ തൻ്റെവർക്കിഷ്ടമാം രൂപം കൈകൊണ്ടു വിലസിയിടുവൻ എല്ലാവർക്കും താൻ ഏത് രൂപത്തിൽ വന്നാലുക ആ രൂപം തിരിച്ചു ഭഗവാൻ ശങ്കചക്രകലാപത്മത്തോടു കൂടിയിട്ട് എന്ന് പറയാ വെറും കാൽനടയായിട്ട് ചാമരം പഞ്ചാമ്പരം കോടയൊന്നും ഇല്ലാണ്ടേ ലക്ഷ്മിയോടും കൃപാനിധി തൻ്റെ തൻ്റെ വർക്ക് എന്ന് പറഞ്ഞ യഥാർത്ഥം തൻ്റെ ഭക്തന്മാർക്ക് ഇഷ്ടമായിട്ടുള്ള രൂപം കൈകൊണ്ട് വിലസിയിടുവോൻ ധ്യാനാദിയിൽ കിണഞ്ഞാലും ഏതുമാവാതെ എത്രയും ഇതാണ് ഈ തപസ ധ്യാനം എന്നൊക്കെ പറഞ്ഞതിൽ ശുദ്ധഭക്തി ഇല്ലെങ്കിൽ ഇതൊന്നും കാര്യമില്ല ശുദ്ധഭക്തി ഉണ്ടെങ്കിലോ ഇതൊന്നും വേണ്ടേനും അതാണ് കുജേഗതിയുടെ ഒക്കെ അടിസ്ഥാനം ധ്യാനാദിയിൽ കിണഞ്ഞാലും ഏതും ആവാതയെത്രയും മാഴുകും പാവങ്ങളെപ്പോലും സ്വന്തമെന്ന് ഓർത്തിയിടുന്നവൻ ഈ ഭഗവാന്റെ കാരുണ്യം അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ മൂലം കടിച്ചു പിടിച്ച് വായിച്ചിട്ട് യാതൊരു കാര്യമില്ല ഈ ഭാവശുദ്ധി വരില്ല ഇപ്പം നമ്മളിപ്പോൾ എവിടെ ചോദിച്ചാൽ വൈകുണ്ഠദ്വാരത്തിലത് പറയാൻ സാധിക്കണം വൈകുണ്ഠാരത്തിലാ അതി കോമളന്മാരായിട്ട് നാല് ശിശുക്കൾ നാലേ മുക്കാൽ വയസ്സ് കഴിയാത്ത ബ്രഹ്മാവൻ്റെ മാനസപുത്രന്മാരായിരിക്കുന്ന സനകാദികൾ നിൽക്കുന്നുണ്ട് അതിൻ്റെ മുന്നിൽ രണ്ടാള് താണു കുമ്പിട്ട് ക്ഷമയോജിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആരെ ജയവജയന്മാർ അപ്പോഴാണ് ആയിരം സൂര്യകിരണങ്ങൾ ആയിരം സൂര്യൻ ഉദിച്ച പോലെ പ്രഭയോട് കൂട്ടിയിട്ട് മഹാവിഷ്ണു പാദചാരേണ മെതിയിടും ചെരുപ്പും ഇല്ല ആലവട്ടം പെഞ്ചാമ്പരം കൊട എന്നുള്ളതൊന്നും ഇല്ലാണ്ടേ തൻ്റെ ഭാര്യയാകുന്ന മഹാലക്ഷ്മിയോട് കൂടിയിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നതായിട്ടൊരു സിനിമ ഒരു ത്രീ ഡൈമെൻഷൻ നമ്മുടെ മനസ്സിൽ കാണണം അങ്ങനെ കണ്ടാൽ കടാക്ഷലേശമാത്രം മാത്രം ഏവർക്കും ഹൃദയാംബുജം മിരിച്ച് ആത്മസൗരഭ്യം തെളിയിക്കും മഹാപ്രഭു ഈ ഈ മഹാവിഷ്ണു മഹാപ്രഭു ആയ ആണ് ആ മഹാപ്രഭു എന്ത് കടാക്ഷലേശം ഭഗവാൻ ഒന്നും നോക്കിയാൽ മതി കടാക്ഷലേശമാത്രം കൊണ്ട് ഏവർക്കും എല്ലാവർക്കും ബ്രാഹ്മണക്ഷത്ര വ്യത്യാസമില്ലാണ്ട് ഏവർക്കും ഹൃദയാംബുജം താമരയാ മനസ്സാകുന്ന താമര വിരിയിച്ച് ആത്മസൗരഭ്യം വിരിയിക്ക ഈ ആത്മാ ഈ താമരയാകുന്ന മനസ്സ് മനസ്സാകുന്ന താമര വിരിയണമെന്നുണ്ടെങ്കിൽ ആത്മാവാകുന്ന സൂര്യൻ ഉദിക്കണം അറിവാകുന്ന സൂര്യൻ ഉദിച്ചാലാണ് താമര പിന്നെ വിരിയുള്ളൂ അതുകൊണ്ട് വിരിയിച്ച് ആത്മസൗരഭ്യം തെളിയിക്കും മഹാപ്രഭു തങ്ങൾ തൻ മുമ്പിൽ ഈ വണ്ണം കണ്ണും കരുളുമെത്രയും കൊളിർപ്പിച്ചു വിളങ്ങിയിടും മഹാസൗഭാഗ്യമോർക്കവേ ഏ തങ്ങൾ തൻ മുമ്പിൽ ഈ വണ്ണം അതായത് ഈ ജൈവജയന്മാർക്ക് മുമ്പിൽ നിൽക്കുന്ന സനകാദികളുടെ മുമ്പിൽ ഭഗവാൻ ഇങ്ങനെ വന്നപ്പോൾ ഏഹ് തങ്ങൾ തൻ മുമ്പിലി വണ്ണം കണ്ണും എത്രയും കൊളിർപ്പിച്ചു വിളങ്ങിയിടും മഹാസൗഭാഗ്യമോർക്കവേ ബ്രഹ്മാനന്ദത്തിൽ അപ്പോൾ വിഷ്ണു ആരാ ബ്രഹ്മാനന്ദം പരമസുഖം പര ബ്രഹ്മമൂർത്തിയാണ് ഏഹ് ബ്രഹ്മാനന്ദത്തിൽ മുഴുകുന്നവരാം തങ്ങളെങ്കിലും ഗോൾമയർ കൊണ്ടു സർവാംഗം കണ്ണീരൊഴുകി താരയായി അതായത് ആനന്ദക്കണ്ണീരൊഴുകാൻ തുടങ്ങിയവരെ നമസ്കരിച്ചു സാഷ്ടാംഗം സനകാദികൾ നാൽവരും സ്തുതിച്ചാർ എത്രയും ഭക്തിഭാവമുതിങ്ങിടും വിധം അതെന്താണെന്നുള്ളത് നാളെ പറയാം ഈ സ്തുതി നാളെ അതിഗംഭീരമായിട്ട് അതിമനോഹരമായിട്ട് ആ സ്തുതി എന്തായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചാലും മനസ്സിലാവും മനുഷ്യയില് അങ്ങനെയിരിക്കുന്ന ആ മഹാപ്രഭുവിൻ്റെ കൃപാകടാക്ഷം നമ്മളിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് അനുസ്മരിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം നാളെ കാണാം